ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം ബി ജെ പി നേതാക്കൾ ആരും കാര്യമായിട്ട് പ്രതികരിച്ചിട്ടില്ലായിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മറ്റു നേതാക്കളോ. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുത്ത അമിത്ഷാ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചു. അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഗവൺമെന്റിലെ രണ്ടാമൻ. നമുക്കറിയാം മോദിയും അമിത്ഷായും തമ്മിലുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അമിത്ഷാ എന്ന് പറഞ്ഞാലും അത് മോദി പറയുന്ന വാക്കായിട്ടൂടെ നമുക്ക് എടുക്കാം. പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് ആഭ്യന്തരമന്ത്രിയിലൂടെ അമിത്ഷായിലൂടെ പുറത്തു വരിക എന്ന് വ്യാഖ്യാനിച്ചാലും തെറ്റില്ല. അപ്പം ഇനി അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് കേസിലെ സുപ്രീംകോടതി വിധിയെപ്പറ്റി? ഞങ്ങൾ ഈ കോടതി വിധി മാനിക്കുന്നു. മാനിക്കാതെ പറ്റൂലല്ലോ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച ഒരു വിധി, അഞ്ചംഗ ബെഞ്ചിന്റെ വിധി മാനിക്കാതിരിക്കാൻ പറ്റില്ല. സ്വാഭാവികം ആ വാക്ക് ഏത് രാഷ്ട്രീയക്കാരനും ഏത് അധികാരത്തിലിരിക്കുന്ന ആളും പറയേണ്ട വാക്ക് തന്നെയാണ്, പറയേണ്ടുന്ന വാക്കുകളാണ്. നല്ല കാര്യം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് അദ്ദേഹം ചേർത്തു. ഈ വിധി മാനിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഇത് സ്ക്രാപ്പ് ചെയ്യരുതായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നു. അത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം കോടതി ഇടപെട്ട് ചെയ്യണമായിരുന്നു. അമിത്ഷായുടെ അഭിപ്രായമാണ് നോട്ട് ദ പോയിന്റ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഇരുന്ന കസേരയിൽ ഇപ്പൊ ഇരിക്കുന്ന ആളാണ് അമിത്ഷാ. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇത് സ്ക്രാപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. കോടതി, സുപ്രീം കോടതി ഇത് കുറെ കൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമായിട്ട് ഇത് നന്നാക്കിയെടുക്കണമായിരുന്നു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ സുപ്രീം കോടതിയെ ഈ നന്നാക്കൽ അംഗീകരിക്കണമായിരുന്നു അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും? നിങ്ങൾ തന്നെ ഇത് ഇതിൻ്റെ ലൂപ്പ് ഹോൾ അടച്ച് ഇത് സുതാര്യമായ ഒരു പ്രക്രിയ ആയിട്ട് നിങ്ങൾ തന്നെ അങ്ങ് മെച്ചപ്പെടുത്തിയാൽ പോരായിരുന്നോ? അത് നിങ്ങൾ ചെയ്യാതെ നിങ്ങളെ ദുരുദ്ദേശം ഇതിൻ്റെ അത് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ പൊല്ലാപ്പുളിയും അത് കാട്ടിക്കൂട്ടിയിട്ട് നിങ്ങൾ ഇ ഡി റെയ്ഡ് നടത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ആ ഇ ഡി റെയ്ഡ് നടന്ന കമ്പനികളെല്ലാം നിങ്ങൾക്ക് ബോണ്ട് തന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പൈസ തന്നിട്ട് നിങ്ങൾ 6,000+ കോടി രൂപ സമാഹരിച്ചിട്ട് ഇപ്പൊ വന്നിട്ട് പറയുകയാണ് സ്ക്രാപ്പ് ചെയ്യരുതായിരുന്നു സുപ്രീം കോടതി, മെച്ചപ്പെടുത്തണതായിരുന്നു. നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി കൂടായിരുന്നോ? നിങ്ങൾ ഇപ്പൊ ഇതെന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് 2018 കൊണ്ടുവന്ന നിയമം 19 മുതൽ നടപ്പാക്കി ഇപ്പൊ 2024 ഇത്രയും 3-4 കൊല്ലം ഇല്ലായിരുന്നു, നിങ്ങൾക്ക് ഇത് മെച്ചപ്പെടുത്തി കൂടായിരുന്നോ? എന്ത് ധാർമ്മികതയാണ് മിസ്റ്റർ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി താങ്കൾ പറയുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഒരു നല്ലൊരു കഥയുണ്ട്, കഥയല്ല ഒരു ഉപമ. പണ്ട് കുചേലൻ കൃഷ്ണനെ കാണാൻ പോയ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം മോദി പറഞ്ഞ കമന്റ് എന്തായിരുന്നു? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കമന്റ്, ഇന്നായിരുന്നെങ്കിൽ കുചേലൻ അവൽപൊതിയുമായിട്ട് കൃഷ്ണനെ കാണാൻ പോയത് പോലും അഴിമതിയായിട്ട് ചിത്രീകരിച്ചേനെ എന്ന് പുരാണത്തിൽ നിന്ന് കടമെടുത്തിട്ട് അതിനെ ന്യായീകരിച്ച ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. സുപ്രീംകോടതി വിധിയെ പരിഹസിച്ച് ഇതിനപ്പുറം വല്ലതും പറയാനുണ്ടോ? അതിന്റെ ബാക്കി ഇപ്പൊ അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ഇത് സ്ക്രാപ്പ് ചെയ്യരുതായിരുന്നു, ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു എല്ലാം കൂടി 20,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി പൊളിറ്റിക്കൽ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ചത്, അതിൽ 6,000 കോടിയല്ലേ ഞങ്ങൾ വാങ്ങിയുള്ളൂ, ബാക്കി 14,000 കോടി ആരാ കൊണ്ടുപോയത്? അവർക്ക് ഉത്തരവാദിത്തമില്ലേ? ഉണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അമിത്ഷായോട് ഞങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നു, പക്ഷെ വാങ്ങാത്ത 2 പാർട്ടിയുണ്ട്, അത് CPIM ഉം CPI ഉം. അവരെ കുറിച്ചെങ്കിലും ഒരു നല്ല വാക്ക് അമിത്ഷായ്ക്ക് പറയാമായിരുന്നല്ലോ. ഈ ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റാത്ത 2 പാർട്ടികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. അതിലൊരു പാർട്ടി സുപ്രീം കോടതി കേസുമായിട്ട് പോയതുകൊണ്ടാണ് ഇപ്പൊ ഈ പൊല്ലാപ്പ് വന്നത്. CPIM കോടതി പോയതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ വിധി വന്നത്. ധാർമ്മികത എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണ്, അത് എല്ലാവർക്കും കിട്ടൂല. അത് ഇത്തിരി പാടാ കിട്ടാൻ, രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രീയമായാലും മറ്റ് പൊതുജീവിതമായാലും എവിടെയായാലും അതിന് ചില നേതൃഗുണങ്ങളൊക്കെ അതിന് വേണം. ഞാൻ മറ്റോനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനേ
ഇത്രായിരം 3000 കോടി രൂപയ്ക്ക് ഞാൻ പട്ടേലിൻ്റെ പ്രതിമ, കേരളത്തിൻ്റെ കേന്ദ്രത്തിലെ ആദ്യ ആഭ്യന്തരമന്ത്രിയുടെ പ്രതിമ ഞാൻ ഉണ്ടാക്കി, അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു, കോടികളാണ് വരുമാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ടൂറിസം കച്ചവടമാണത്, സർക്കാരായാലും വേറൊരു പ്രൈവറ്റ് പാർട്ടി ചെയ്താലും അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. അത് വലിയ മഹാത്മ്യമൊന്നുമല്ല. മഹാത്മ്യം രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്നിട്ട് അമിത്ഷാ പറഞ്ഞ ഈ കണക്കുകൾ, 6000 കോടി കൃത്യ കണക്ക് ഞങ്ങൾ പറയാം, 6000 കോടിയല്ല ബി ജെ പി കിട്ടിയത്, ഈ 20,000 കോടി രൂപ ക്യാഷ് ആക്കിയതിൽ, ബോണ്ട് ക്യാഷ് ആക്കിയതിൽ, കടപ്പത്രം പിന്നെ ചെക്ക് കൊടുത്ത് കാശ് പാർട്ടികൾ വാങ്ങിയതിൽ ബി ജെ പിക്ക് 6,566 കോടി രൂപ കിട്ടി, തൃണമൂൽ കോൺഗ്രസിന് 1,093 കോടി രൂപ കിട്ടി, കോൺഗ്രസിന് 1,123 കോടി രൂപ. പക്ഷേ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ കോൺഗ്രസും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമാണ് ഉണ്ടത്. കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടിനെ കുറ്റപ്പെടുത്തി പറയാൻ എന്ത് ധാർമ്മികതയുണ്ട്? 1,000+ കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയത് പോക്കറ്റ് ഇട്ടിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് ഇത് തികഞ്ഞ തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്, പൊളിറ്റിക്കൽ കറപ്ഷനാണിത്, നാണമില്ലേ കോൺഗ്രസ്സെ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറയാൻ? ഒന്നും മിണ്ടാണ്ടിരിക്കുക, കാശ് വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് ഈ വർത്തമാനം ദേവിയത് ഇനി പറയരുത്. തെറ്റുപറ്റിപ്പോയി, ഞങ്ങളിത് സ്വീകരിച്ചു പോയി, 1,000+ കോടി രൂപ ഞങ്ങൾ വാങ്ങി, പക്ഷെ ഞങ്ങൾ നിലപാട് മാറ്റുന്നു, ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാന്യതയുണ്ട്? അത് പറയുന്നില്ലല്ലോ കോൺഗ്രസ്, പറയുന്നുണ്ടോ? എന്നിട്ട് വർത്തമാനം പറയുന്നത് എന്തിനാ? ഇത്തരം വർത്തമാനങ്ങൾ രാഹുൽ ഗാന്ധി ആവട്ടെ ആരാവട്ടെ, നിങ്ങളുടെ വിശ്വാസ്യത എന്താ ഇല്ലാണ്ട് പോയത് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? നിങ്ങൾക്ക് എന്താ സംസാരിക്കാൻ പറ്റാത്തത്? നിങ്ങൾക്ക് പൗരത്വ ബില്ല് ഭേദഗതി ബില്ലിനെതിരെ നിങ്ങൾക്ക് എന്താ സംസാരിക്കാൻ പറ്റാത്തത്? ലോക്സഭയിൽ മിണ്ടാണ്ടിരുന്നിട്ട് അതിന് സമ്മതം കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ എം പിമാർ. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് പുലമ്പാൻ നിങ്ങൾക്ക് വല്ല യോഗ്യതയുണ്ടോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ? ഒന്നുമില്ല. നിങ്ങളതിൽ പിന്തുണച്ചവരാണ്, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. എന്നിട്ട് തെരുവ് എന്നിട്ട് പിന്നെ റോഡിൽ ഇറങ്ങിയിട്ട് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ട്? ആര് വിശ്വസിക്കും ഇത്? ഇല്ല, ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല, അത് നിങ്ങൾ മറന്നുപോകരുത്. ഇലക്ട്രൽ ബോണ്ടിലേക്ക് വരാം. മൂന്ന് കക്ഷികളെ പറഞ്ഞില്ല, ബി ജെ പി 1,000 കോടി, കോൺഗ്രസ് 1,000 കോടി, തൃണമൂൽ കോൺഗ്രസ് 1,000 കോടി, പിന്നെ 1,000+ ഡിനോമിനേഷൻ വരുന്നത്. 1,000+ കൈപ്പറ്റിവരുടെ കണക്കുകൾ ഞങ്ങൾ പറയാം. ബിജു ജനതാദൾ, ഒറീസ ഭരിക്കുന്ന ബിജു ജനതാദൾ, നവീൻ പട്നായിക്കിന്റെ പാർട്ടി വാങ്ങിയത്, ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയതവർക്ക് 750 കോടിയിലധികം രൂപയാണ്. 1,000 തികച്ചില്ല, 750 കോടിയിലധികം വാങ്ങിയത്, കൃത്യമായി പറഞ്ഞാൽ 774 കോടി. പിന്നെ ഡി എം കെ, തമിഴ്നാട്ടിലെ ഡി എം കെ വാങ്ങി 617 കോടി രൂപ ഡി എം കെ കൈപ്പറ്റി. പ്രതിപക്ഷ സഖ്യത്തിലെ പാർട്ടിയാണ് എങ്കിലും നമ്മൾ പറയുന്നത് സത്യമായിട്ട് തന്നെ നമ്മൾ പറയും, അവിടെ പക്ഷപാതിത്വമൊന്നുമില്ല. ഡി എം കെ, തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, സി പി ഐ എമ്മും ഉണ്ട്, സഖ്യകക്ഷികളാണ്. ഭാരത രാഷ്ട്ര സമിതി തെലങ്കാന, ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി 384 കോടി ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വാങ്ങി. ആന്ധ്രയിലെ YSR കോൺഗ്രസ്, ജഗൻമോഹൻ റെഡ്ഡിയുടെ കോൺഗ്രസ്, അവരും വാങ്ങി 382 കോടി. TDP, ചന്ദ്രബാബു നായിഡു മോശമല്ല, TDP തെലുങ്കുദേശം, നായിഡുവിന് 147 കോടി രൂപ കിട്ടി. പിന്നെ ശിവസേന മോശമല്ല, ശിവസേനയും വാങ്ങി 101 കോടി. ആപ്പ്, ആം ആദ്മി പാർട്ടി മോശക്കാരല്ല, അരവിന്ദ് കെജ്രിവാളിന്റെ ധാർമ്മികത പറയുമ്പോൾ ഇതൊക്കെ വേണേ. അരവിന്ദ് കെജ്രിവാളിന് എന്താ ഇപ്പം മിണ്ടാൻ പറ്റാത്തത്? പിന്നെ ഇലക്ട്രൽ ബോർഡ് കേസിനെ പറ്റി എന്താ മിണ്ടാത്തത്? കാശ് വാങ്ങി പോക്കറ്റ് ഇട്ടേ, അപ്പം ഇതിന് മിണ്ടാൻ പറ്റില്ല. ആപ്പ് വാങ്ങി എത്രയാണ്? 94 കോടി രൂപ. ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി. NCP, പവാറിന് NCP മോശമൊന്നുമല്ല, NCP കിട്ടിയത് 64 കോടി രൂപ. മനസ്സിലായില്ലേ? ജനതാദൾ സെക്കുലർ സോഷ്യലിസ്റ്റ്, അവർക്ക് 49 കോടി. ജനതാദൾ യുണൈറ്റഡ് ജനതാദൾ, നമ്മുടെ നിതീഷ് കുമാറിന്റെ ബീഹാർ മുഖ്യമന്ത്രി, അവർക്ക് 24 കോടി, ചെറിയ തുകയെ കിട്ടിയുള്ളൂ. SP യുപിയിലെ അഖിലേഷ് സിംഗ് യാദവിന്റെ, മുലായം സിംഗ് യാദവിന്റെ പാർട്ടി SPക്ക് 14 കോടി രൂപ കിട്ടി. ഈ പട്ടികയിൽ രണ്ട് പേരുകളില്ല. ആ രണ്ട് പേരുകളാണ് CPIM CPI. അതാണ് രാഷ്ട്രീയ ധാർമ്മികത, മര്യാദ, മാന്യത. വാങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് അഴിമതിയാണെന്ന് പറഞ്ഞ് ഇതിനെതിരെ കോടതിയിൽ പോയി അനുകൂല വിധി, സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി സമ്പാദിച്ച
പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ചെറിയ കാര്യമല്ല. ഇപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബി ജെ പി കോൺഗ്രസും ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഭയപ്പെടുന്നു എന്നതാണ് സത്യം. ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിയമ പോരാട്ടത്തിലൂടെ യുവമാരെന്തും നേടിയെടുക്കും എന്നൊരു ഭീതി മറ്റു പാർട്ടികൾക്ക് ഇപ്പോൾ ഉണ്ട്. ആ ഭീതി ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. അതിനെ എന്താ നമ്മൾ പിന്നെ ശ്ലാഘിക്കാത്തത്, പിന്തുണയ്ക്കാത്തത്, സപ്പോർട്ട് ചെയ്യാത്തത്? ഇനി തെരഞ്ഞെടുപ്പിൽ ഇതങ്ങ് അമിത് ഷാ പറഞ്ഞ ഒരു വാചകം പറഞ്ഞ് വീണ്ടും ഇത് ഈ വീഡിയോയുടെ ചുരുക്കി പറയാം. എന്തുകൊണ്ട് ഒരു നല്ല സംവിധാനം കൊണ്ടുവന്ന് നടപ്പാക്കിയതിനെ സുപ്രീം കോടതി ഇല്ലാണ്ടാക്കി എന്ന് ചോദിക്കുന്ന അമിത് ഷായുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്, ഒരു ഒരു കഥയുണ്ട് ഇതിൻ്റെ അകത്ത്. കഥയല്ല സംഭവം. പണ്ടൊക്കെ എന്തായിരുന്നു, അതായത് ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിക്കാൻ അമിത് ഷാ പറഞ്ഞ വാചകമാണ്, കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞ വാചകമാണ്. 1100 രൂപ പിരിച്ചാൽ 100 രൂപ പാർട്ടി അക്കൗണ്ടിലേക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വസൂലാക്കിയിട്ട് 1000 രൂപ പിരിക്കുന്നവൻ പോക്കറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുണ്ടാവാം, മറ്റ് പല പാർട്ടികളും ചെയ്തിട്ടുണ്ടാവാം. തട്ടുകടയിൽ കയറിയിട്ട് പിന്നെ പഴംപൊരിയും ചായയും കുടിച്ചിട്ട് സമരത്തിന് സെക്രട്ടേറിയറ്റ് വന്നിട്ട് പിന്നെ തട്ടുകടയിൽ കയറി പഴംപൊരിയും ചായയും കുടിച്ചിട്ട് ദ അണ്ണൻ തരുമെന്ന് പറഞ്ഞിട്ട് ഓടുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ നമുക്കറിയാം, കാശ് കൊടുക്കാതെ. അതിന്റെ വേറൊരു വലിയ രൂപമാണ് അമിത്ഷാ പറഞ്ഞത്. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്തവരുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബക്കറ്റ് പിരിവ് നടത്തി, അതിന്റെ കൃത്യ കണക്ക് പ്രസിദ്ധീകരിക്കും. ആ ബക്കറ്റ് പിരിവ് കൊണ്ട് കിട്ടിയ കാശ് കൊണ്ട് എന്ത് ചെയ്തു എന്നവരെ കണക്കുകൾ പിന്നീട് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കോൺഗ്രസ് അത് ചെയ്യാത്തതിന് പിന്നെ എന്ത് വിളിച്ചു? അപ്പൊ ഈ അഴിമതിയെല്ലാം ഇല്ലാതാക്കാനാണ് അത്രയും നമ്മള് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ സുപ്രീം കോടതി ഒന്നും സമ്മതിക്കത്തില്ല. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഓ, എന്തൊരു മുതലക്കണ്ണീരാണ് അമിത് ഷായുടെ വാക്കുകളിൽ കൂടെ ഇങ്ങനെ കണ്ണുകളിൽ കൂടെ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഒരൊറ്റ രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന് കൊണ്ടുവന്നതിനെ പറ്റിയും അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അമിത് ഷാ. അതായത് ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ്. പല ഇലക്ഷൻസ് നടത്തുന്നു, പല ചെലവുകൾ, അസംബ്ലി ഒരു ഇലക്ഷൻ, പാർലമെന്റ് വേറൊന്ന്, പിന്നെ തദ്ദേശം, ഇതെല്ലാം കൂടെ വലിയ ചെലവുള്ള പ്രക്രിയയാണ്. അപ്പം ചെലവ് ചുരുക്കുക, ആ പണം രാജ്യത്തിൻ്റെ വികസനത്തിന് ചെലവഴിക്കുക, നല്ല ഐഡിയയാണ് കേൾക്കുമ്പോൾ. പക്ഷേ ഏറ്റവും ചെലവേറിയ ഭരണ സംവിധാനമാണ് ജനാധിപത്യ ഭരണ സംവിധാനം. തെരഞ്ഞെടുപ്പുകൾക്ക് പണം ചെലവാക്കേണ്ടി വരും. അത് സുതാര്യമായിട്ട് ജനങ്ങളുടെ അംഗീകാരത്തോടൊരു ഒരു ഭരണകൂടം വരാൻ വേണ്ടിയാ, ജനങ്ങൾക്ക് വേണ്ടി. ആ ഇലക്ഷൻ ചെലവെല്ലാം കുറയ്ക്കാൻ ഞങ്ങൾ ഒരു മാന്ത്രിക വിദ്യയായിട്ട് മാജിക്ക് വാൻഡുമായിട്ട് ഇതാ ഞങ്ങൾ അങ്ങ് അവതരിച്ചിരിക്കുന്നു, ഞങ്ങളാണ് രക്ഷകരെന്നൊക്കെയുള്ള ആ ഒരു അവകാശവാദം ഉണ്ടല്ലോ. അത് ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെ അത് പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കും. പക്ഷെ ജനാധിപത്യത്തിന്റെ ചെലവുകൾ കുറയ്ക്കാൻ പറ്റില്ല. ഇനി തിരിച്ച് ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഹിഡൻ മണി എത്ര ആണ് ഒരു ഇലക്ഷൻ ചെലവഴിക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ 20,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടിൽ ഞങ്ങൾക്ക് 6,000 രൂപയെ കിട്ടിയുള്ളൂ, 14,000 മറ്റു പാർട്ടികൾ കൊണ്ടുപോയി എന്ന് വിലപിക്കുന്ന അമിത് ഷായോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പില് ലോക്സഭ മാത്രം എടുക്കുക എത്ര കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്? ഇതിന് ചില സന്നദ്ധ സംഘടനകൾ എടുത്തിട്ടുള്ള ഒരു കണക്കുണ്ട് ദേശീയ തലത്തില്. അത് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. 2019 ലോക്സഭാ ഇലക്ഷന് ഒഴുക്കിയ പണം ഏകദേശ കണക്ക് എത്രാന്നറിയാമോ? 50,000 കോടി രൂപ. ഈ 50,000 കോടി രൂപയിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാൻ അതിന്റെ സിംഹഭാഗവും ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഈ 50,000 കോടി രൂപയിൽ ഭൂരിപക്ഷം തുകയും ആരാ ചെലവഴിച്ചത്? പണമുള്ളവർക്കേ ചെലവഴിക്കാൻ പറ്റുള്ളൂ. പണമുള്ള പാർട്ടി ആരാണ്? ബി ജെ പി, അധികാരത്തിലിരിക്കുന്ന ബി ജെ പി. കോൺഗ്രസിന് അത്രയും ചെലവഴിക്കാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കോ ചെലവഴിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പ്രൊജക്ഷൻ എന്താണ്? 2024 ലോക്സഭാ ഇലക്ഷൻ ചെലവഴിക്കപ്പെടുന്ന തുക 1,00,000 കോടി രൂപയിലെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1,00,000 കോടി രൂപയിലാണ് വിലയിരുത്തിയിരിക്കുന്നത് ചെലവ്. ഈ 1,00,000 കോടി രൂപ ചെലവ് ഇരട്ടിത്തുക, 5 വർഷം കൊണ്ട് വീണ്ടും അടുത്ത ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോഴുള്ള ചെലവഴിക്കുന്ന തുക ഇരട്ടിയാവുന്നു. 1,00,000 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഇതിൻ്റെ 80% ആരാ ചെലവഴിക്കുന്നത്?
ബി ജെ പി. കാരണം ബി ജെ പിയിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെയും ഇഷ്ടംപോലെ പൈസയുണ്ട്. എന്നിട്ടാണ് വന്നിരുന്ന ഈ ന്യായം പറയുന്നത് സുപ്രീം കോടതി ഇത് റദ്ദാക്കാൻ പാടില്ലായിരുന്നു, അതൊന്ന് മെച്ചപ്പെടുത്തിയെടുത്താൽ മതിയായിരുന്നു എന്ന് അമിത്ഷാ പറയുന്നത്. നിങ്ങൾ അങ്ങ് മെച്ചപ്പെടുത്തിയെടുത്ത പോരെ, എന്തിനാ സുപ്രീം കോടതിയിലേക്ക് പോയത് കേസും കാര്യങ്ങളും ഒക്കെ? ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പ്രതിപക്ഷ ഐക്യമില്ലാത്തത് നിങ്ങൾക്കൊരു മേൽക്കൈയാണ്, സംശയമില്ല. ബി ജെ പിക്ക് പ്രതിപക്ഷ ഐക്യമില്ല. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞിട്ട് എവിടെ എത്തി ആർക്കും ഒന്നും അറിയില്ല. ഇന്ത്യ സഖ്യത്തിലുള്ള മമതാ ബാനർജി ബംഗാളിലെ എല്ലാ ലോക്സഭാ സീറ്റിലേക്കും സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച്, ഡി എം കെ ഏകപക്ഷീയമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഇരിക്കും? ഓരോ പ്രാദേശിക പാർട്ടിയും എൻ സി പി ഒ ഒക്കെ അങ്ങനെ, പിന്നെ എന്ത് ഇന്ത്യ സഖ്യമുള്ളത്? ഇന്ത്യ സഖ്യമില്ലാത്തത് ബി ജെ പിക്ക് മേൽക്കൈയാണ്. ഞങ്ങളിത് പലപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും. നിങ്ങൾ അതിന്റെ ഗുണം കിട്ടുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ മേനി നടിക്കരുത്. നിങ്ങൾ ഈ ഞങ്ങൾ പിന്നെ പുണ്യാളന്മാരാണ്, സുപ്രീം കോടതി വിധി ഇങ്ങനെ പാടില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാനൊന്നും ശ്രമിക്കരുത്.